സാങ്കേതിക വിദ്യ ഗുരുദേവൻ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു പക്ഷെ അത് ഏറ്റവും ആവശ്യമാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമാണ് പക്ഷെ അതിന്റെ ചൂഷണ വഴികൾ ഒട്ടനവധിയാണ് സാമ്പത്തിക ചൂഷണം ബാങ്ക് മേഖലയിൽ ഉണ്ടാവുന്ന ചൂഷണങ്ങൾ അതുപോലെ തന്നെ നമുക്കറിയാം ഏറ്റവും ഓൺലൈൻ ബിസിനസ് നടത്തി വിജയിച്ചവർ ഒരുപാടുണ്ട് അപ്പോൾ ഒരു പ്ലസ്സും മൈനസും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതെല്ലാം നമ്മൾ മനസ്സിലാക്കി അത്തരം ചൂഷണങ്ങൾ അതുപോലെ തന്നെ സാമ്പത്തിക നമുക്കറിയാലോ നമ്മൾക്ക് പെട്ടെന്ന് ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മുടെ പണത്തിനൊക്കെ അത്യാഗ്രഹം ഒരു 10,000 രൂപ വെറുതെ കിട്ടാന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വേഗം തന്നെ ആ വെറുതെ കിട്ടുന്നില്ലേ ഇനി ഏഴ്ച വേഗം തന്നെ നമുക്കത് എടുക്കാനുള്ള ഒരു മോഹം നമുക്ക് കൂടും അതാണ് പലപ്പോഴും പല ചതിക്കുഴികളിലും ഈ മൊബൈൽ ചൂഷണങ്ങളിൽ നമ്മൾ ചെന്നപ്പെടുന്നത് നമ്മൾ ഒന്ന് മനസ്സിലാക്കുക നമ്മുടെ മൊബൈലിൽ ഇപ്പൊ എനിക്ക് അതും ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് വീട്ടിലോട്ട് വരുമ്പോൾ വീട്ടിൽ മകളുടെ കയ്യിൽ ഒരു രജിസ്റ്റേർഡ് ലെറ്റർ കിട്ടി രജിസ്റ്റേർഡ് ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പാക്കറ്റൊക്കെയാണ് പാക്കറ്റിൽ സീലൊക്കെ വെച്ചിട്ടുണ്ട് സീലൊക്കെ വെച്ച് നല്ല വലിയ ഒരു പേപ്പർ സാധാരണ നമ്മൾ കണ്ട നല്ല ഭംഗിയുള്ള നല്ല ലെറ്റർ പാഡൊക്കെ ആയിട്ടൊരു ലെറ്റർ കിട്ടി ആ ലെറ്റർ കിട്ടിയൊരു ഫയൽ എഴുതിയിരിക്കുന്നു നിങ്ങൾ ഞങ്ങളുടെ വാല്യൂഡ് കസ്റ്റമറാണ് നിങ്ങൾക്കൊരു പ്രൈസ് അടിച്ചിരിക്കുന്നു അതിൻ്റെ സ്ക്രാച്ച് കാർഡ് ഇതിനോടൊപ്പം വെച്ചിട്ടുണ്ട് ആ സ്ക്രാച്ച് കാർഡ് നിങ്ങളൊന്ന് ഒന്ന് നോക്കിയാൽ സ്ക്രാച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ പ്രൈസ് എമൗണ്ട് അതിൽ എഴുതിയിട്ടുണ്ട് ആ പ്രൈസ് എമൗണ്ട് അതിൽ എഴുതിയിട്ടുള്ളത് കൃത്യമായിട്ട് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് വാട്സപ്പിലോ ഇമെയിലോ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ പൈസ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും എന്നാണ് അതിൽ കൃത്യമായിട്ട് നല്ല ഉപ്പൊക്കെ ഇട്ട് നല്ല ഒരു ലെറ്റർ പാഡിൽ ഇങ്ങനെ രജിസ്റ്റർ ലെറ്റർ വന്നു എൻ്റെ മകൾ അത് എടുത്തിട്ട് സ്ക്രാച്ച് ചെയ്ത് നോക്കി നോക്കിയപ്പോൾ 1,50,000 രൂപ എന്ന് അതിൽ എഴുതിയിട്ടുണ്ട് 1,50,000 എൻ്റെ മകൾ ഉടനെ പറഞ്ഞു ഓക്കെ എനിക്ക് 50,000 രൂപ നീ ബാക്കി 50 എടുത്തോളാം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു ആ ശരി ഞാനത് ആ കൂപ്പൺ എടുത്തിട്ട് ശരി നീ വാട്സപ്പ് ചെയ്തോ ബാക്കിയൊന്നും പറയുന്നത് ചെയ്യരുത് എന്ന് പറഞ്ഞു അപ്പോൾ വാട്സപ്പ് ചെയ്ത് ഉടനെ വിത്തിൻ 5 മിനിറ്റ്സ് കോൾ വന്നു കോൾ വന്നത് എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ആ ഈ എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ചു ഇതല്ലേ എമൗണ്ട് എന്ന് ചോദിച്ചു കോൾ വന്ന് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇത് ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വിത്തിൻ 2 സെക്കൻഡ്സ് എനിക്ക് ഒരു മെസ്സേജ് ബോക്സിൽ വന്നു നിങ്ങൾ ഒരു ബാങ്കിൻ്റെ പേര് കാണിച്ചിട്ട് ഈ ബാങ്കിലേക്ക് അത് ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ക്രെഡിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് അപ്പം തന്നെ വീണ്ടും ഒരു കോൾ വന്നു തിരിച്ച് ഈ വാട്സപ്പിൽ തന്നെ കോൾ വരികയാണ് ഈ ബാങ്കിലേക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയ എമൗണ്ട് തിരിച്ച് ക്രെഡിറ്റ് ആവും നിങ്ങൾ ഒരു TDS 10,000 രൂപ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇടണം TDS 10,000 രൂപ അക്കൗണ്ടിലേക്ക് ഇടണം എന്ന് പറയുമ്പോൾ ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് അല്ല നിങ്ങൾ ആ സോഴ്സിൽ നിന്ന് എടുത്തോളാം പറഞ്ഞു 10,000 രൂപ അങ്ങനെ 10,000 രൂപ ഇങ്ങനെ ഒരുപാട് പേര് 1,50,000 കിട്ടുന്നതല്ലേ 10,000 രൂപ അങ്ങോട്ട് കൊടുത്താൽ എന്നാ വിചാരിച്ചിട്ട് 100 or 200 പേര് 10,000 രൂപ കൊടുത്തിട്ടുള്ള ഈ സംഭവങ്ങളും ഈ കേരളത്തില് അതുപോലെ തന്നെ ദുബായില് ബോംബെയില് ഇതൊക്കെ നടക്കുന്ന സംഭവങ്ങളാണ് ഇതുപോലെ ഒരുപാട് ചൂഷണ വലയങ്ങളാണ് ഈ വിരൽത്തുമ്പിലെ ലോകത്ത് നടക്കുന്നത് അപ്പൊ അതെല്ലാം മനസ്സിലാക്കാൻ അവിടെ കൃത്യമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഈ നമ്മൾ ശ്രീനാരായണ ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് നമ്മൾ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ചൂഷണ വലയങ്ങളിലേക്ക് നമുക്ക് ചെന്നുപെടാനായിട്ടുള്ള സാധ്യത വളരെയധികം കുറവാണ്.